ഹലോ ഗേസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നു കഴിഞ്ഞാൽ ബാക്ക് ഡോർ സ്റ്റോപ്പറുമായിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് രണ്ട് മാഗ്നെറ്റ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് അടപ്പ്, മെറ്റൽ കേസ്, ഗെമ്മ്, പിന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ്, കട്ട് ചെയ്യാനായിട്ട് ഒരു നൈഫും. നമ്മളിപ്പോൾ ഇത് പ്ലാസ്റ്റിക് അടപ്പിൻ്റെ അളവിന് മൂന്ന് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ആ പ്ലാസ്റ്റിക് അടപ്പിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് അതിൽ ഒട്ടിച്ചു വയ്ക്കാനുള്ള ഒരു പീസാണ്. അപ്പം നമ്മൾ മൂന്ന് പീസും അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാഗ്നൈറ്റ് എടുത്ത് വെച്ച് നോക്കുകയാണ്. കറക്റ്റ് അളവല്ല, ഇത്തിരി ഭാഗം പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം. ഈ സമയത്തിപ്പോൾ ഇവിടെ ഓളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഗെമ്മ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നല്ല രീതിക്ക് ഉറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഗമ്മിട്ട് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ ഇനി കുറച്ച് ഗെമ്മ് കൂടെ അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇന്ന് മൊത്തത്തിൽ നല്ല രീതിക്ക് നമ്മൾ ഗെമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇളവി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിവിടെ നല്ല രീതിക്ക് തന്നെ പശ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു വെച്ച് നോക്കാം. ഇതാ ഇളവി ഒന്നും വീഴുന്നില്ല. ഇൻകേസ് ഇതിലിപ്പം കുറേ ഭാഗം ഉന്തി നിൽക്കുന്നുണ്ട്, നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം. നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കേസ് അപ്പം നമ്മൾ മറ്റൊരു പീസിൽ കാന്ത ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മെറ്റൽ കേസിൽ. ഇവിടെ നമ്മൾ ബാക്ക് ഒന്ന് മറയ്ക്കാനായിട്ടൊരു കാർഡ്ബോർഡ് ഷീറ്റ് അതിൻ്റെ അളവിന് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഗെമ്മ് നല്ല രീതിക്ക് അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ ഇത് നല്ലോണം ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ. യൂസ് അത് വലിച്ചാലൊന്നും ഇളവി വരാതിരിക്കണമെങ്കിൽ നല്ല രീതിക്ക് ഗെമ്മ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ മാഗ്നൈറ്റ് എടുത്തൊന്ന് വെച്ച് നോക്കിയാണ്, നല്ല ഇതിൽ ഉറയ്ക്കുന്നുണ്ട്. ചിലരിത് ഉണ്ടാകുന്നു, നമ്മളെ കാറ്റത്തൊക്കെ നമുക്ക് റെഡിയാവുന്നതാണ്. നമ്മളിനി ഇത് കതവിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ കതവിൽ മെറ്റിൽ പീസാണ് നമ്മൾ കതവിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഗെമ്മൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ അളവിനെ നമ്മൾ ചെവലിലൊട്ടിക്കുന്നുണ്ട്. നല്ല രീതിക്ക് പശയൊക്കെ ഒഴിച്ച് ഒട്ടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇരിക്കാൻ നല്ല പാടാണ്. ഇനി നമുക്ക് ഈ കഥ ഒന്ന് അടച്ചു വെച്ച് നോക്കുക. കേസ് ദാണ്ടേ വിളയൊന്നും പോകുന്നില്ല. കേസ് നമ്മളിപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത തന്നെ ബെല്ലൈക്കൻ നോക്കി ഓൾ ഓപ്ഷൻ നോക്കിയിരിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇരുന്ന് ഇതേപോലത്തെ വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആൻഡ് ലഭിക്കൂ. അപ്പോൾ ബൈ.